തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കിട്ടാത്തതിന്റെ ചൊരുക്ക് ബി ജെ പിക്കാർക്ക് ഇതുവരെ അറിയിട്ടില്ല. നഗരസഭാ കൌൺസിൽ കൂടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബഹളം വയ്ക്കുക, അലമ്പുണ്ടാക്കുക, അതാണ് ഈ ഒരു വർഷക്കാലമായി ബി ജെ പിക്കാരുടെ പരിപാടി. ആര്യ രാജേന്ദ്രൻ മേയറായി വന്നത് ഒട്ടും സഹിക്കുന്നില്ല. പി വി രാജേഷിനെ പോലെയുള്ള കേമന്മാരൊക്കെ ഇരിക്കുന്ന കൌൺസിലിൽ ആര്യ രാജേന്ദ്രനെ പോലെ ഒരു ചെറിയ പെൺകുട്ടി മേയറായിരിക്കുന്നു. അവർ ആർജവത്തോടെ വർത്തമാനം പറയുന്നു, ബി ജെ പിക്കാരന്റെ മുഖത്ത് നോക്കി പ്രതികരിക്കുന്നു, ഇറങ്ങിപ്പോകാനുള്ളവരോട് ഇറങ്ങിപ്പോവൂ എന്ന് തന്നെ പറയുന്നു, എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുന്നു, നിങ്ങൾ പഠിച്ച ചാകയിൽ നിന്നല്ല ഞാൻ പഠിച്ചിട്ട് വരുന്നത് എന്ന് കൃത്യമായി തന്നെ മറുപടി പറയുന്നു. അത് കേൾക്കുമ്പോൾ വല്ലാത്ത ഹാലിളക്കമുണ്ടാകും. ആ ഹാലിളക്കത്തിന്റെ ഒടുവിലത്തെ പ്രകടനമാണ് നഗരസഭ ബജറ്റ് പാസാക്കുന്നതിന് വേണ്ടി നടന്ന കൌൺസിൽ യോഗത്തിലും നടന്നത്. അത് തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയൊക്കെ. അതുകൊണ്ട് ആളുകൾക്ക്, അത് കണ്ട ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. അവിടെ വേണ്ട പുകിലുണ്ടാക്കി ബജറ്റ് കോപ്പികൾ വരെ, അധ്യാപകന്മാരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ വരെ, ബി ജെ പി കൌൺസിലർമാർ വരെ ആ പുസ്തകങ്ങളുടെ കോപ്പി ഇങ്ങനെ വലിച്ചു കീറി എറിയുന്നു. എൽ ഡി എഫ് കൌൺസിലർമാരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ബജറ്റ് പാസാക്കി മേയർ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടതിന് പിന്നാലെ നേരെ രണ്ട് ബി ജെ പിക്കാർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. എന്തൊരു കോമാളിത്തരമാണ്! ഇടതുപക്ഷത്തെ കൌൺസിലർമാരെ അവരുടെ ഇരിപ്പിടത്തിലേക്ക് ചെന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന് അവിടുത്തെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വേണ്ടാത്ത പണി മുഴുവൻ കാണിച്ചു. തുടക്കം മുതൽ തന്നെ ആ ചർച്ച എങ്ങനെയെങ്കിലും അലമ്പാക്കി. അങ്ങനെ അലമ്പാക്കുന്നതാണ് ആര്യ രാജേന്ദ്രനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗമെന്ന് ഇവർ കണ്ടുവച്ചിരിക്കുന്നതെങ്കിൽ അതല്ലേ ഇവരുടെ മഠേതരം. അത് ചെറിയ പെൺകുട്ടിയാണെങ്കിലും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയ ബോധമുള്ള ഒരു പെൺകുട്ടിയാണ്. വിരട്ടലുകൾ കൊണ്ടെന്തായാലും ആ പെൺകുട്ടി കീഴടങ്ങപ്പെടും എന്ന് ഈ ഒരു വർഷമായിട്ടും ബി ജെ പിക്കാർക്ക് മനസ്സിലായില്ലേ? അതിനാവില്ല. അവർ പഠിച്ചു വന്ന രാഷ്ട്രീയ കളരി വേറെയാണ്. അതുമാത്രവുമല്ല, 55 പേരുടെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു കൌൺസിലിൽ 35 ബി ജെ പിക്കാർ കടന്ന് ഇതുപോലെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയാൽ എന്തിനെയെങ്കിലും തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് കരുതിയാൽ അതും ഒരു മൗഢ്യമല്ലേ? ഇതിപ്പോ ഉരുളയ്ക്ക് ഉപ്പേര് പോലെയുള്ള മറുപടികൾ കിട്ടി. ആക്രമിക്കാൻ ചെന്നപ്പോൾ ഇടത് കൌൺസിലർമാർ മിണ്ടാതെ നിന്നത് ബി ജെ പിക്കാരെ പേടിച്ചിട്ടല്ല, അവർക്ക് രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ടാണ്, കൌൺസിലിനോടുള്ള ഒരു മാന്യത കൊണ്ടാണ്. ഇപ്പൊ ഇടത് കൌൺസിലർമാർ പലരെയും ആക്രമിച്ചു, വനിതാ കൌൺസിലർമാരെ അടക്കം. എന്നിട്ട് രണ്ട് ബി ജെ പി കൌൺസിലർമാർ പോയി ആശുപത്രിയിൽ കള്ള പ്ലാസ്റ്റർ പൊട്ടിച്ച് കള്ള ബോധക്ഷയവുമായിരിക്കുന്ന രണ്ട് ഫോട്ടോ എടുത്ത് ബി ജെ പിക്കാർ പ്രചരിപ്പിച്ചാൽ ആരെ പേടിപ്പിക്കാനാണ്? ആരെ ബോധ്യപ്പെടുത്താനാണ്? നിങ്ങൾ കഴിഞ്ഞ ടേബിളിൽ ഇത് തന്നെയായിരുന്നു, മേയറെ അടക്കം ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? അതുകൊണ്ടാണ് ജനം വിശ്വസിക്കാത്തത്. ഇതിനൊക്കെ ഒരു മാന്യതയുണ്ട്. ഇത് ഈ RSS ശാഖയിൽ പോയി പഠിച്ചിട്ട് വന്ന കുണ്ടാമുണ്ടിത്തരങ്ങൾ കാണിക്കാനുള്ള ഇടമല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും കൌൺസിലർമാരായി നിൽക്കുന്ന ആളുകൾ തിരിച്ചറിയണം. തിരുവനന്തപുരം നഗരസഭ ഈ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും വലിയ നഗരസഭയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു വലിയ ദൌത്യം നിർവഹിക്കാനുള്ള ഒരു സഭയിൽ കൌൺസിലർമാരായി ഇരിക്കുക എന്നത് തന്നെ ഒരു മാന്യതയാണ്. പക്ഷെ ആ മാന്യതയുടെ അന്തസ്സ് കെടുത്തിട്ടുണ്ട്.